ഇനിയിപ്പോ ഇതിനൊന്ന് കരഞ്ഞിട്ടെന്തിനാ? മറുപടി പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്ത്. ഇനിയിപ്പം നീ തന്നെ എല്ലായിടത്തും വിളിച്ചു പറ അതങ്ങ് അബോർഷനായി പോയെന്ന്. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ ഞാൻ നിന്നോട് പറഞ്ഞാ ജോലി റിസൈൻ ചെയ്യാൻ. കേട്ടില്ലല്ലോ, അപ്പൊ അവക്ക് ജോലിയാണോ വലുത്? ഇനിയിപ്പൊ സന്തോഷമായിട്ട് ജോലിക്ക് പോവാലോ. ഞാൻ ഡോക്ടറിനെ കാണാൻ പോവാ. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയണമല്ലോ. മിസ്കാരേജസ് ഒക്കെ വളരെ കോമൺ ആണ് രാവിലെ. യു നോ, 1 in 8 വുമൺ അണ്ടർഗോസ് എ മിസ്കാരേജ്. എന്നാൽ രണ്ടോ രണ്ടിലധികമോ തവണ മിസ്കാരേജ് ആകുമ്പോഴാണ് നമ്മൾ അതിന് ഇവാലുവേഷൻ വേണ്ടത്. കാരണം പിന്നെ അത് റിക്കർ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, ഈച്ച് മിസ്കാരേജ് വിൽ ഹാവ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ വുമൻസ് ബോഡി, ബോത്ത് ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി. മെജോറിറ്റി മിസ്കാരേജസ് അക്കർ ഡ്യൂ ടു എംബ്രിയോ റിലേറ്റഡ് റീസൺസ്. ഭ്രൂണം നല്ലതല്ലെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നാച്ചുറലി അതിൻ്റെ ഗ്രോത്ത് റെസ്ട്രിക്ട് ചെയ്യപ്പെടും. പക്ഷേ നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിലും ശരിയാകാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ എംബ്രിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങൾ. സെക്കൻഡ് കോമൺ റീസൺ കുഡ് ബി ഡ്യൂ ടു യൂട്രൈൻ ഇഷ്യൂസ്. ഇറ്റ് കുഡ് ബി ഫൈബ്രോയിഡ്, പോളിപ്, യൂട്രൈൻ ഓർ ട്യൂബൽ ഇൻഫെക്ഷൻ. എഗെയിൻ, എ ഗുഡ് സ്കാൻ കൻ ഐഡൻറ്റിഫൈ ഓൾ ദീസ് കണ്ടീഷൻസ്. തേർഡ് കോമൺ റീസൺ ഇസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് സെർട്ടൻ പ്രോട്ടീൻസ് ഇൻ ദ ബോഡി. നമ്മൾ ഈ പ്രോട്ടീൻസിൻ്റെ റിജക്ഷൻ ആൻറ്റിബോഡീസ് എന്നാണ് പറയുന്നത്. ദീസ് പ്രോട്ടീൻസ് വിൽ ആക്ട് അഗാൻസ്റ്റ് ദ ബോഡി ആൻഡ് അഗാൻസ്റ്റ് ദ പ്രഗ്നൻസി. പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണിത്. അതർ റീസൺസ് കുഡ് ബി ഹോർമോൺ റിലേറ്റഡ്, ലൈക്ക് ഡയബറ്റീസ്, തൈറോയ്ഡ്, അല്ലെങ്കിൽ എഗ്ഗിൻ്റേതോ സ്പേമിൻ്റേതോ ആയിട്ടുള്ള പ്രോബ്ലം കൊണ്ടായിരിക്കാം. എഗാൻ, ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെയോ അല്ലെങ്കിൽ സ്പേം ടെസ്റ്റിലൂടെയോ നമുക്ക് ഇത് ഒരു പരിധിവരെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അത്ര കോമൺ അല്ലാത്ത എന്നാൽ ട്രീറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു മിസ്കാരേജിൻ്റെ റീസണാണ് പാരൻ്റൽ ജനറ്റിക് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് കപ്പിൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടോട്ടലി നോർമൽ ആയിരിക്കും. പക്ഷേ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ടുള്ള അബ്നോർമൽ ജീൻ ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രഗ്നൻസീസ് മിസ്കാരേജ് ആകാൻ സാധ്യതയുണ്ട്. ബട്ട് എഗാൻ, വിത്ത് അഡ്വാൻസ് ടെക്നോളജീസ് ഇറ്റ് ഈസ് എ കറക്റ്റബിൾ കണ്ടീഷൻ. സോ ഇറ്റ്സ് നോട്ട് റൈറ്റ് ടു ബ്ലെയിം യുവർ വൈഫ് ആഫ്റ്റർ മിസ്കാരേജ്. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ.